ഹലോ റീമീഡിയസിലേക്ക് സ്വാഗതം. കിങ് ഓഫ് കൊത്തയുടെ 14-ാം ദിവസത്തിലേക്ക് ഇന്ന് നമുക്ക് നോക്കാം. നൂൺ ഷോയുടെ തിരക്കൊന്ന് കാണാം. ഞാൻ ഈ ടിക്കറ്റ് ബുക്ക് ചെയ്യാൻ നോക്കിയപ്പോൾ 6-6 പേര് മാത്രമാണ് ഓൺലൈനിൽ കണ്ടിരുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലോ, ടിക്കറ്റ് 6-ന് പോകണമെങ്കിൽ ഒരു പക്ഷേ ഷോ തന്നെ ഉണ്ടാകാനുള്ള ചാൻസ് കുറവാണ്. അങ്ങനെ തിയേറ്ററിൽ ചെല്ലുന്നു. അവിടെ ചെല്ലുന്ന സമയത്ത് അത്യാവശ്യം നല്ല മഴ തന്നെയാണ്. നമ്മൾ ഒരു വീഡിയോ ഇടുന്നുണ്ട്, ആ കാണുമ്പോൾ അറിയാം എത്രത്തോളം വണ്ടികളാണ് അതിന് മുന്നിൽ കിടക്കുന്നത് എന്നുള്ളത്. അങ്ങനെ തിയേറ്ററിൽ കയറുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് 6 പേര് എന്നുള്ളിടത്ത് ഞാൻ ഫാമിലിയായിട്ട് ഒന്ന് പോയതാണ്. അപ്പോൾ ഞങ്ങൾ 3 പേര് പോയി. അങ്ങനെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നത് 6-9 പേരുണ്ടാകും എന്നുള്ളത് തന്നെയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഏകദേശം നമ്മുടെ ഒരു മിഡിൽ പോർഷൻ കഴിഞ്ഞിട്ടുള്ളതിനകത്തിൽ അത്യാവശ്യം നല്ല ലെവലിലുള്ള ആളുകൾ, എന്താണെങ്കിലും നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാളും ഒരുപാട് ആളുകളുണ്ട്. ഫ്രണ്ട് റോസൊക്കെ അല്ലെങ്കിൽ ഫ്രണ്ടിലോട്ടുള്ള ആ സെക്ഷൻ തന്നെ ഫുള്ള് ഒഴിഞ്ഞു കിടക്കുകയാണ്. ഇന്ന് വർക്കിംഗ് ഡേ ആണ്, ബുധനാഴ്ചയാണ്, നൂൺ ഷോ കൂടിയാണ്, കൂടാതെ തന്നെ നല്ല മഴയുമുണ്ട്. അങ്ങനെ നോക്കിക്കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ കഴിയും എത്രത്തോളം തിരക്കുണ്ട്. അതിനകത്ത് കുറേ പേരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞതാണ്. ഇത് ലാസ്റ്റ് ഇറങ്ങുമ്പോൾ ആരോടും ഇനിയും ശല്യമൊന്നും ചെയ്യാതെ കൂടുതൽ പറയാതെ നമ്മൾ ഇറങ്ങിപ്പോകുന്ന മാത്രമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇട്ടേക്കുന്നത്. അത്ര ചെറിയ വീഡിയോസാണ്. അപ്പം അത് ഇറങ്ങിക്കഴിയുന്നു. അപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് പലപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒക്കെ കാണുന്ന പോലെ തിരക്കില്ല അല്ലെങ്കിൽ ഒട്ടും ഇതില്ല എന്നൊക്കെ പറയുന്നതിനകത്ത് ഒരു കാര്യം, ബുക്ക് മൈ ഷോ പോലെയുള്ള ടിക്കറ്റ് ബുക്കിംഗ് ആപ്പ് നോക്കുന്നു, അതിനകത്ത് തിരക്കില്ല എന്ന് പലരും കമൻസിൽ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊന്ന് ചിന്തിക്കാനുള്ളത് അല്ലെങ്കിൽ പറയാറുള്ള കാര്യം ഇത്രയാണ്, ടിക്കറ്റ് അവൈലബിൾ ആണെങ്കിൽ കഴിയുന്നതും ആളുകൾ ഓൺലൈനിൽ ബുക്ക് ചെയ്യാറില്ല. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് ഓൺലൈനിൽ ബുക്ക് ചെയ്യാറുള്ളത്, അല്ലാത്തവർ തിയേറ്ററിൽ നിന്ന് വന്നിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത്. അതിന് കൃത്യമായിട്ട് ഒരു കാര്യമാണ് ഞാനിപ്പോൾ കാണുന്നതും അല്ലെങ്കിൽ നിങ്ങൾക്ക് മുന്നിൽ ഈ ഒരു പ്രസൻറ്റ് ചെയ്യുന്ന കാര്യവും അതുതന്നെയാണ്. പിന്നീട് ഒരു കാര്യം പറയാനുള്ളത്, ഈ ഒരു സിനിമ എങ്ങനെയുള്ളതോ അല്ലെങ്കിൽ അല്ല, ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും ഇഷ്ടപ്പെടുന്നത്. ഒരു പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും. ഈ ഒരു സിനിമ മാത്രമല്ല എല്ലാ സിനിമകളും. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്ന ഡീഗ്രേഡിങ്ങിൻ്റെ അതിശക്തമായൊരു വെർഷൻ എന്ന് പറയുന്നത് സിനിമ കൊള്ളാമെന്നോ കൊള്ളില്ല എന്ന് പറയുന്നത് മാത്രമല്ല, അത്യാവശ്യം തിരക്കുണ്ടെങ്കിലും തിരക്കില്ല എന്ന് പറയുന്നതാണ് വേറൊരു കാര്യമായിട്ട് പറയുന്നത്. ഇത് വാഷൗട്ട് ആകുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ഉള്ള ഒരു മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും ഒരു നൂൺ ഷോയ്ക്ക് എത്രയാണെങ്കിൽ ഈവനിങ് ഷോസിന് എത്രത്തോളം ആളുകൾ ഉണ്ടാകും. ഇന്ന് പ്രത്യേകിച്ച് ഒരു വർക്കിംഗ് ഡേ ആയിട്ട് പോലും ഇത്രയുണ്ട്. ഇന്നലെ നമ്മൾ കണ്ടു പലയിടത്തും ഹൗസ്ഫുള്ളും ഓൾമോസ്റ്റ് ഫുള്ളും ഒക്കെ ഈവനിങ് ഷോസ് കണ്ടെങ്കിൽ ഇന്ന് കൂടുതലായിരിക്കും ആളുകൾ കാണുന്നത് എന്നുള്ളതാണ്. കാരണം നല്ല ലെവലിൽ തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ എന്ന് വെച്ചിട്ട് അതിഗംഭീരമായിട്ട് അല്ലെങ്കിൽ ഹൗസ്ഫുള്ളായിട്ട് ഇവിടെ ഓടിയെന്നല്ല, ഈ ഒരു നൂൺ ഷോ ഓടിയെന്നല്ല, നമ്മളതിനകത്തുള്ള തിരക്ക് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം എന്താണേലും ഈ 14-ാം ദിനവും സിനിമ എങ്ങനെ പോകുന്നു എന്നുള്ളത് നമുക്കൊന്ന് കാണാം. നാളെ തൊട്ട് മറ്റുള്ള സിനിമകൾ വരും, തീർച്ചയായിട്ടും സ്ക്രീനുകൾ കുറയും. അതിപ്പോൾ ഏത് സിനിമയാണെങ്കിൽ പോലും അങ്ങനെ തന്നെയാണ്. ജയിലർ എന്ന സിനിമ നമ്മൾ കണ്ടു, നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കുമ്പോഴാണ് ബാക്കിയുള്ള സിനിമകൾ വരുമ്പോൾ അതിൻ്റെ തിയേറ്റർ കൗണ്ട് കുറയുന്നത്. ഇത് ഈ ഒരു സിനിമയ്ക്ക് മാത്രമല്ല, നേരത്തെ നമ്മൾ കണ്ടിരുന്ന കുറുപ്പ് പോലെയുള്ള സിനിമ വന്നപ്പോൾ നല്ല ലെവലിൽ റൺ ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ മരക്കാർ വരികയും അതിൻ്റെ ഒരുപാട് സ്ക്രീനുകൾ വെട്ടിക്കുറയ്ക്കുകയും ഒക്കെ ചെയ്തത്. അത് സ്വാഭാവികം മാത്രമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എന്താണെങ്കിലും കണ്ടവർക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു. വീണ്ടും ഈ സിനിമ കാണുമ്പോൾ ഒന്നേ പറയാനുള്ളൂ, സിനിമ കണ്ടിരിക്കാം, കുഴപ്പമില്ല, പ്രത്യേകിച്ച് ബോറ് കാര്യങ്ങളൊന്നും തന്നെയില്ല. പറയുന്ന നെഗറ്റിവിറ്റിയോ അല്ലെങ്കിൽ വലിയ ഡീഗ്രേഡേഷൻ പറഞ്ഞ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ്. സാമാന്യം നല്ല ലെവലിൽ കണ്ടിരിക്കാവുന്ന ഒരുപാട് പേർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു സിനിമ തന്നെ. ഇപ്പോൾ 14-ാം ദിവസവും അതുതന്നെയാണ് സിനിമ പ്രൂവ് ചെയ്യുന്നത്. എന്താണെങ്കിലും സിനിമ ഇപ്പോഴും മികച്ച രീതിയിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. വരും ആഴ്ചകളിലും സ്ക്രീനുകൾ കുറഞ്ഞാലും സിനിമ ഉണ്ടാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം. നിങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് ഒന്ന് കമൻസ് ഇടുക. ടീം മീഡിയാസ്.